जी अयो കാലുപിടുത്തം കണ്ടിട്ടുണ്ട് പക്ഷെ കാല് കൈ വെച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എറിയാടാ വാടകക്കാലാണ് നാടകത്തിലെ വേതാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ് കാറ് വീണോ തകർന്നു ഇനി ഇത് എറിഞ്ഞുകൂടി തകർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സൂട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എടുക്കണത് ഭദ്രമായിട്ടാണ് എന്റെ അടുത്ത് കാറിന്റെ അടിയിൽ തിരികെ വെച്ചത് അതാണ് ടെസ്റ്റിംഗ് എന്ത് കാലോ അല്ലടോ നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന് ഈ കാർ ജാക്കി വെച്ച് പൊക്കാൻ പറഞ്ഞ ആരാടാ ജാക്കി വെച്ചത് ഞങ്ങൾക്കൂടെ പണി കൂടില്ല അതുകൊണ്ടാ പയ്യനെ ഏൽപ്പിച്ചത് അയ്യോടാ പണി പഠിക്കാൻ വന്ന് ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ എന്റെ സ്വന്തം കാലായിരുന്നെങ്കിൽ ഞങ്ങളത് ആഘോഷിച്ചേന് അതെ വണ്ടികളൊക്കെ അവിടെ ഇട്ടേരെ നാളെ വൈകുന്നേരം വന്ന് കൊണ്ടുവാ ഈ വർക്ക്ഷാപ്പിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് സ്വന്തം സ്ഥാപനമാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അതെ അല്ല നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും വളരെ ബുദ്ധിമുട്ടാണത് ഹാർഡ് വർക്ക് ചെയ്യണം വെറുതെ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഇരുന്ന പോരാ പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും സ്വസ്ഥമായിട്ടൊന്ന് വണ്ടിയുടെ അടി കടന്ന് ജോലിയാവെന്ന് വെച്ചാൽ കാല് വാരാൻ കുറെ കാലമാണ് കാലുവാരലൊന്നും നടക്കില്ല അതിന് വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് കാലുവാരും പോലും കാലുവാരാൻ ഒരുത്തി കുറ്റിയും പറിച്ച് പോയിട്ടുണ്ട് വീട്ടിലോട്ട് ആര് നാടക നടി കൊട്ടാരക്കര കോമളം ഓ വീട്ടിലോട്ട് ചെല്ല ആരെയും എടി സോണി നിനക്ക് ആ മേശപ്രത്തങ്ങാനും പോയിരുന്നു കഴിച്ചുകൂടായോ ഓ എനിക്ക് വയ്യ ഇത് അവളായിരിക്കും ആ കൊട്ടാരക്കര കോമളം ഈ അച്ചാച്ചൻ എവിടെ പോയി കിടക്കുക ഞാൻ ഫോൺ എടുത്തു മടുത്തു നീ അവിടെ ഇരിക്കെ ഞാൻ പോയി അവളോട് നാല് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ അവന്റെ ഒരു നാടകവും നാടകക്കാരി ഹലോ ആരാ ഞാൻ നാടക ആർട്ടിസ്റ്റ് കോമളം അലക്സേട്ടന്റെ മദറല്ലേ അലക്സേട്ടന്റെ മദറല്ലേ ശബ്ദം കേട്ടിട്ടെന്താ ഫാദർ ആണെന്ന് തോന്നിയോ അയ്യോ അലക്സിയേട്ടന്റെ അമ്മ തന്നെ അമ്മയുടെ ഈ തമാശയെ അലക്സിയേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ ഇപ്പൊ കുട്ടിക്ക് എന്താ വേണ്ടേ എനിക്ക് അലക്സിയേട്ടനെ വേണം എന്താ അലക്സിയേട്ടനെ വേണമെന്നോ അലക്സ് ഇവിടെ ഇല്ലാന്ന് നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ അയ്യോ മദറെ അത് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട ഇനി മേലാലിങ്ങോട്ട് ഫോൺ ചെയ്ത് പോവരുത് ഇവത്തേക്കൊക്കെ മാനം മര്യാദയില്ലേ എന്തുവാണ് ഇത്ര കിണിക്കാൻ അല്ല അമ്മയുടെ ഭാവാഭിനയം കൊള്ളാം ഞാൻ ഇച്ചായനോട് പറയാം അമ്മയ്ക്ക് ഒരു റോൾ തരാൻ ഓടിയവിടെ വീക്ക് കൊള്ളാതെ അവനിങ്ങ് വരട്ടെ അവന്റെ നാടകഭ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട് എന്തായാലും അവള് വീട്ടിൽ വന്നിട്ടില്ല നാശം പിടിക്കാൻ ഹലോ പപ്പു മേശ്രി ആണോ എന്താ പപ്പു മേശ്രി മനസ്സിലായി ആണ് ഞാൻ സംസാരിക്കുന്നത് നിനക്ക് എന്താ കാര്യം അല്ല അയ്യോ അവിടെ പറഞ്ഞല്ല കോമ അല്ല മേശ്രി നമ്മുടെ MXW 884 അല്ലേ അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ് അയ്യോ ഈ ഉള്ളവളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്റെ അലക്സേട്ടാ അല്ല കോമളം എന്റെ പേഴ്സ് എടുക്കരുത് എന്റെ പേഴ്സ് എന്നെ ഒരു കള്ളിയായി മാത്രം കാണല്ലേ എന്റെ അലക്സേട്ടാ
അയ്യോ അലക്സേട്ടാ, എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. എനിക്കും പേടിയുണ്ടടി. ഞാനേ അലക്സിന്റെ മദറാ. തലമുറ തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം. അധികം ആരും അറിയാൻ ഇടയില്ലെങ്കിലും അഭിനയ സമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ഛായ് ലജ്ജാവഹം. അമ്മേ, ഞാൻ റിഹേഴ്സലിന് പോയിട്ട് വരട്ടെ. വെരി നൈസ്. മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകം പിടിക്ക ഇരുപുറവും രണ്ട് നീയാമ്പലുകൾ അനസൂയയും പ്രിയമ്പതയും. താതു കണ്ണൻ തവോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളേ? എത്തിയില്ലേ ശകുന്തളേ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥാ. പിന്നെ ശകുന്തള ദുർവാസാവിനെ മൈൻഡ് ചെയ്യൂ. താന്നുകൊടോ കൊച്ചെ, ഇനിയെങ്കിലും പറയുന്ന ശ്രദ്ധിച്ചു കേക്ക്. താതകണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല, ഓടിക്കാൻ ഇങ്ങോട്ട് കേറല്ല വേണ്ട. പകല് മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? പബ്ലിക് ടെലിഫോൺ ബൂത്ത് ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞാട്ടില്ല? ബൂത്തിൽ പോയിരുന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് കൊച്ചെ കറക്റ്റ് അടിയാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. താതുകണ്ണൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്താ? ഞാൻ പറഞ്ഞില്ല അവളെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റൂല. അവക്ക് അതൊന്നും അല്ലടോ പരിചയം. ഓച്ചിറവേലുക്കുട്ടി, സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ, ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ചേട്ടാ, ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ ശുഷ്കിച്ചു പോയത് എന്തോന്ന്? ഇങ്ങനെ കോലം കെട്ട് പോയത് എന്തുകൊണ്ടാണെന്ന്? പ്രാരാബ്ദം വേറെ വല്ല പണിക്ക് പോണം. നാടകത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ? റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. ആക്ടിങ്ങിന്റെ കാര്യം പോട്ടെ, ഒരൊറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ? ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റേജിൽ കയറും? മുതലാളി, അത് ഒന്നും പറയണ്ട. ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. അലക്സിട്ടെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കണ്ട, ഇപ്പൊ പെട്ടി എടുത്തോണ്ടിരിക്കല്ലേ മുതലാളി. ഒന്നും രണ്ടുമില്ല, ഏഴ് പെൺമക്കളാ, വേറൊരു നിവൃത്തിയില്ല ചേട്ടാ. ഇവളുടെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നേ. അലക്സൂട്ടി, 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 വരുന്ന വരട്ടെ, നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. അയ്യോ ചേട്ടാ, മേശരി പറഞ്ഞോണ്ട് ഇന്ന് രാത്രിയോടെ ഞാൻ ചാൻസ് തരാം. നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാം. പറയും. താനല്ലടോ, തന്റെ മോള് പറയണം. അതെ, അവള് പറയും. 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 ഡയലോഗ് പഠിപ്പിച്ചോടെ. പോയിരുന്നു പഠിക്കടി. സാധിക്കല്ലേ മുതലാളി? മുതലാളി പറഞ്ഞ കേട്ടല്ലോ, എല്ലാം ഭംഗിയാക്കണം, ഇല്ലെങ്കിൽ എന്റെ കട്ടയും ബോർഡും മടക്കും. കോമളം, എന്താ ഈ ദുർവാസ കൃഷ്ണൻ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വരൂ പ്രിയേ. ശകുന്തളെ, എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഈ തപോവന ഭൂവിന്റെ സ്വച്ഛന്ദതയിൽ ഇരുന്ന് സ്വച്ഛമായി മധു നുകരുമ്പോൾ
നീ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ ദുഷ്യന്തൻ കുട്ടി. ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഈ നാടകം കളിക്കാൻ ഉള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അതിന് സ്വപ്നത്തിന് എന്ത് പറ്റി? ഇനി എന്തോന്ന് പറ്റാൻ? ആ കോമളത്തെ വെച്ച് എന്നെ അഭിനയിപ്പിക്കാൻ പറ്റില്ല. അവളുടെ ഡയലോഗ് അറിയില്ല, അത് പോട്ടെ. അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃംഗാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക്. എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലോ സ്വസ്ഥതയില്ല, വീട്ടിലോ സ്വസ്ഥതയില്ല. ഇയാൾ എന്താ വായും പൊളിച്ചോണ്ടിരിക്കുന്നത്? കണ്ടതല്ലേ എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരെണ്ണത്തിന്? മേസരി ഇത്തിരി വർക്കത്തുള്ള ഒരെണ്ണത്തിന് കൊണ്ടുവന്നു. നീ മിണ്ടരുത്, തലയിരിക്കുമ്പോ വാലാടരുത്. നിന്നെയും ചേർത്താ പറഞ്ഞു. തലയാടിയാലും വാലാടിയാലും എനിക്ക് നാടകം കളിക്കണം. നാടകം കളിക്കാൻ ഞാൻ ശകുന്തള വേണം, അത്രേ ഉള്ളോ? ഞാൻ കൊണ്ടുവരും. പണ്ട് ഇതുപോലെ ഒരു വൈദ്യരനെ വന്നപ്പോ ഞാൻ കൊണ്ടുവന്നില്ലേ? അതിന്റെ കാര്യമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. എങ്കിൽ വേറൊരെണ്ണത്തിനെ കൊണ്ടുവരാം. നല്ല അസല് വൈജയന്തി മാല. വൈജയന്തി മാല പോലൊരു മോഡലിനെ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ എന്ത് നാടകം ആവശ്യമുള്ള ആരുമില്ല. അതെ, എങ്കിൽ കൊണ്ടുവരും. സത്യമായിട്ടും നൂറ്റൊന്ന് പവന്റെ ആഭരണവും 3 ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് എന്നെ കെട്ടിച്ചാ മതി, മനസ്സിലായോ? അയ്യോ, 101 പവനാ? 101 പവൻ കേട്ടോ അപ്പ, മോളുടെ ഒരു പൂതി കേട്ടടാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഗ്രേസിക്കുട്ടി, ഗ്രേസിക്കുട്ടിക്ക് എത്ര പവൻ കിട്ടി? പോയി കിടന്നുറങ്ങണ. ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്. എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എനിക്ക് ഇനി ആരാന്നോ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ, എന്ത് പറ്റിയോ? എന്റെ മോള് പോയ എന്റെ മുതലാളിയേ. എവിടെ എവിടെ? പാതിരാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ. എന്റെ പെണ്ണും ഇല്ല, ദുർവാസാവില്ല. ഇതാ ഇത് എഴുതി വെച്ചു രണ്ടും കൂടെ ഒരു പോക്ക് പോയ എന്റെ മുതലാളിയേ. പ്രിയപ്പെട്ട അച്ഛ, എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി. ദുർവാസാവ് കൃഷ്ണൻ കുട്ടിച്ചാട്ടൻ, ഞങ്ങൾ പോകുന്നു. ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതയാത്രയാണ്. എന്നോട് ക്ഷമിക്കണം, ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര. എന്റെ മാതാവേ, ശകുന്തള ദുർവാസാവിന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ. കലികാലമല്ലേ മേസ്തിരി, ഇവള് മാറിയാതെ പിച്ചക്കാരന്റെ കൂടെ വരെ ഇറങ്ങി പോകാൻ. മേസ്തിരിയുടെ കൂടെ വരെ? അതെ, ആക്കല്ലേ പുത്തമ്മന്റെ സ്ലീവർ. അതും പറയാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല, നാടകങ്ങളി ഇവിടെ വെച്ചങ്ങ് നിർത്തുക. മേശരി, പണ്ടായിരുന്ന വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചുതരായിരുന്നു. ഇതേ ഹനുമാന്റെ കഥയല്ല, ശകുന്തളയുടെ. ചേട്ടന്റെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നാടകം നിർത്തണം? മറ്റേ പാർട്ടി വൈജയന്തി മാല. അവര് കൊള്ളാം, ശകുന്തളയ്ക്ക് പറ്റിയതാ. അവര് വിളിച്ച വരുവോടോ മമ്മൂഞ്ഞെ? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയും? അതും ശരിയാ, അവരിപ്പോ MP യോ മന്ത്രിയോ ഒക്കെ അല്ലേ. തമാശ കളിക്കല്ലേ, ഇന്നലെ ബാറിൽ ഇരുന്ന് പറഞ്ഞില്ലേ വൈജയന്തി മാല പോലെ ഒരു പെണ്ണുണ്ടെന്ന്? ബാറിൽ നിന്ന് ആര് പറഞ്ഞു? എന്തോ മെസ്സിരി പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്തല്ലേ, വെള്ളം ഇറങ്ങിയപ്പോ ഓർമ്മയും പോയി. ഇനിയിപ്പോ കേറ്റണം. ആ കേറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പറ
നീ ആ ഹോട്ടലിൽ കൊടുക്കുന്ന കാറേക്കില്ല തൈലല്ല കുറച്ച് ഗ്രീസ് എടുത്ത് വെച്ചോ ഞാൻ ശരിയാക്കാം.